പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 134 അതിരൂപത ദിന ആചരണത്തിനുള്ള സപ്തദിന ഒരുക്കത്തിലാണല്ലോ നമ്മൾ. ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ഈ അതിരൂപതയെ കൂടുതലടുത്ത് അറിയുവാനും സ്നേഹിക്കുവാനും നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു. അതിനെല്ലാം ചുരുക്കം ഇതാണ്: സിറോ മലബാർ സഭയുടെ ആധുനിക ചരിത്രത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് 13 ലയോ മാർപ്പാപ്പ 1887 May 20 രണ്ട് വികാരിയാത്തുകൾ സ്ഥാപിച്ചു. ആ വികാരിയാത്തുകൾ വളർന്ന് വികസിച്ച് ഇന്ന് ആഗോള സിറോ മലബാർ സഭയായി രൂപം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് ഈ സഭയിൽ 35 രൂപതകളും 5,200,000+ വിശ്വാസികളും 5,000+ വീതം രൂപതാ വേദികരും സന്യാസ വേദികരും 35,000+ സന്യാസികളുമുണ്ട്, സന്യാസിനിമാരുമുണ്ട്. ഇപ്പോൾ സിറോ മലബാർ സഭ ഇപ്രകാരം ശക്തമായ ഒരു സഭയായി ലോകമെങ്ങും പ്രവർത്തന നിരതയാണ്. ഈ ആദ്യ രണ്ട് വികാരിയാത്തുകളിൽ ഒന്നാകുവാൻ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ഭാഗ്യം ലഭിച്ചു എന്നതിൽ നമുക്ക് സന്തോഷിക്കാം, ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാം. കാലാകാലങ്ങളിൽ ചങ്ങനാശ്ശേരി അതിരൂപത വിഭജിച്ച് രൂപം കൊണ്ടവയാണ് എറണാകുളം അതിരൂപത 1896, ഇന്നത്തെ കോട്ടയം അതിരൂപത 1911, പാലാ രൂപത 1950, കഞ്ഞിനപ്പള്ളി രൂപത 1977, തക്കല രൂപത 1996. ഇതാണ് ചങ്ങനാശ്ശേരി അതിരൂപതയാകുന്ന കുടുംബം. വിവിധ സിറോ മലബാർ രൂപതകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വൈദികർ, ഏതാണ്ട് 490 വൈദികർ, ഏറ്റവും കൂടുതൽ വൈദികാർത്ഥികൾ ഏതാണ്ട് 225 പേർ, ഏറ്റവും കൂടുതൽ ഇടവകൾ 243 ഇടവകൾ, അതുപോലെ തന്നെ സാമൂഹിക സേവന കേന്ദ്രങ്ങൾ 385 സാമൂഹിക സേവന കേന്ദ്രങ്ങൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലാണ്. ഈ വലിയ കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയാം. കേരളത്തിൽ 5 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അതിനേക്കാൾ അനേക മടങ്ങ് വിസ്തൃതമായ മിഷൻ പ്രദേശങ്ങളുണ്ട്, പ്രേക്ഷിത മേഖലകളുണ്ട്. ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലായിട്ട് ഉത്തർപ്രദേശിലെ ഇറ്റാവ മിഷൻ, രാജസ്ഥാനിലെ ജയ്പൂർ മിഷൻ, തമിഴ്നാട്ടിലെ തക്കല രൂപതയിലെ വിജയനഗർ ജില്ല, ഇവയെല്ലാം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രേക്ഷിത രംഗങ്ങളാണ്. അതിരൂപതയുടെ വിപുലമായ അജപാലന ശുശ്രൂഷകളെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും കർത്താവിൽ സമർപ്പിച്ച് അതിരൂപത ദിനാചരണത്തിന് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ഇന്ന് സപ്തദിന ഒരുക്കത്തിൻ്റെ 3 ദിവസമാണ്. ഇന്നത്തെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അതിരൂപത കുടുംബത്തിലെ ഓരോ അംഗവും തൻ്റെ ദൈവവിളി എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തി ദൈവഹിതം നിറവേറ്റുന്നതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. ദൈവവിളി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 ആയിട്ട് തിരിക്കാവുന്നതാണ്. ഒന്നാമതായി പൗരോഹിത്യത്തിലേക്കുള്ള ദൈവവിളി, രണ്ടാമതായി സമർപ്പിത ജീവിതത്തിലേക്കുള്ള സന്യാസ ജീവിതം, സമർപ്പിത ജീവിതത്തിലേക്കുള്ള വിളി, മൂന്നാമതായിട്ട് ആത്മായ ദൈവവിളി.
ഈ മൂന്ന് വിളികളും സ്വീകരിച്ചവർ, ഈ മൂന്ന് വിളികളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചവരായിരിക്കും എല്ലാ സഭാമക്കളും. ഓരോരുത്തർക്കും ദൈവം നിയോഗിച്ചു തരുന്ന എന്താണോ അത് മനസ്സിലാക്കി അതിനോട് വിശ്വസ്തത പുലർത്തുക, അതാണ് നമ്മുടെ കടമ. അപ്രകാരം അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുക. പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം ആ വിളി മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിലുള്ള പങ്കുചേരലാണ്. മിശിഹായുടെ നാമത്തിൽ ദൈവാരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുക എന്നത് പ്രധാനപ്പെട്ട ദൗത്യമാണ് ഒരു പുരോഹിതൻ്റെ. മിശിഹായുടെ അധികാരത്തിൽ നയിക്കുകയും പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു പൗരോഹിത്യത്തിലേക്കുള്ള വിളിയുടെ ലക്ഷ്യം. ഈ വിളി ലഭിച്ചിട്ടില്ലാത്തവരുണ്ടാകാം. തീർച്ചയായിട്ടും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ വിളി ലഭിക്കുന്നുള്ളൂ. എങ്കിലും ചിലർ ഈ വിളി ലഭിച്ചിട്ടും അത് സ്വീകരിക്കാത്തവരായിട്ടുണ്ട്. ഉദാഹരണത്തിന് ബൈബിളിൽ സൂചിപ്പിക്കുന്ന ധനവാനായ ആ യുവാവിൻ്റെ കാര്യം. അയാൾക്ക് കർത്താവ് വിളി നൽകി, പക്ഷേ സമ്പത്ത് കൂടുതലുണ്ടായിരുന്നത് ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ അയാൾ ആ വിളി ഉപേക്ഷിച്ചു. ഇനിയും ഈ വിളി സ്വീകരിച്ചവർ അത് നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. 12 പേരിൽ ഒരുവനായ യൂദാസ് അങ്ങനെ ആ വിളി നഷ്ടപ്പെടുത്തിയ ആളാണ്. ഒരുപക്ഷെ ഇപ്രകാരം വിളി ലഭിച്ചിട്ടും അത് സ്വീകരിക്കാൻ തയ്യാറാകാത്തവർ ഇന്നുമുണ്ട്. അതുപോലെ തന്നെ ആ വിളി സ്വീകരിച്ചിട്ട് പിന്നീട് ഉപേക്ഷിക്കുന്നവരുമുണ്ട്. അവരെയൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കാം. അവരൊക്കെ അനുതാപത്തിലേക്ക് തിരിച്ചു വരും. അവരെ കരുതപിച്ച് അവരുടെ ജീവിതം ഭദ്രമാക്കുവാൻ അവരുടെ മേൽ കരുണയുണ്ടാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ധാരാളം ദൈവങ്ങളിൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ധാരാളം പേരെ കർത്താവൻ ആവശ്യമുണ്ട്. വിളവധികം പേരൊക്കെ ചുരുക്കം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിശാലമായ വിളവ് വയലുകളുണ്ട്. കൊയ്തെടുക്കുവാൻ ആളില്ലാതെ സുവിശേഷം ഇതുവരെ കേട്ടിട്ടില്ലാത്തവർ, അവരോട് സംസാരിക്കാൻ ആരുമില്ലാത്തവർ, അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ, കൂടാനുകൂടിയ ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലൊക്കെ സുവിശേഷം അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ദൈവവിളികൾ ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഈ വിളി സ്വീകരിച്ച് അത് വിശ്വസ്തയോടെ പൂർത്തീകരിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം നമ്മുടെ മിത്രമാരായ പിതാക്കന്മാരെയും അതുപോലെ തന്നെ വൈദികരെയും സമർപ്പിതരെയും എല്ലാ ആത്മാവിനെയും ഇപ്പം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം.